consequently, faith comes from hearing the message. And the message is heard through the word of Christ. 1 തിമോത്തേയോസ് 1 അധ്യായം. അഭിവാദനം. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തുവിൻ്റെയും കൽപ്പനയാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് വിശ്വാസത്തിൽ എൻ്റെ യഥാർത്ഥ സന്താനമായ തിമോത്തേയോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും. വിശ്വാസം സംരക്ഷിക്കുക. ഞാൻ മക്കഡോനിയയിലേക്ക് പോയപ്പോൾ നിന്നോട് ആവശ്യപ്പെട്ടതുപോലെ നീ എഫേസോസിൽ താമസിക്കുക. വ്യാജ പ്രബോധനങ്ങൾ നൽകുകയോ ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവലികളിലും ശ്രദ്ധ ചെലുത്തുകയോ ചെയ്യാതിരിക്കാൻ ചിലരെ ശാസിക്കുന്നതിനു വേണ്ടിയാണത്. ഇക്കാര്യങ്ങൾ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ കാര്യവിചാരിപ്പ് നിർവഹിക്കുന്നതിനു പകരം സംശയങ്ങൾ ജനിപ്പിക്കുന്നതിനെ ഉപകരിക്കുകയുള്ളൂ. അവരെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ലക്ഷ്യം പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിലും നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമാണ്. ചിലയാളുകൾ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് അർത്ഥശൂന്യമായ ചർച്ചകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നിയമപ്രബോധകരാകണമെന്നാണ് അവരുടെ മോഹം. എന്നാൽ അവർ എന്താണ് പറയുന്നതെന്നോ ഏത് തത്വങ്ങളാണ് സ്ഥാപിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിവില്ല. ഉചിതമായി കൈകാര്യം ചെയ്യുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് നമുക്കറിയാം. നിയമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നീതിമാന്മാർക്കു വേണ്ടിയല്ല, മറിച്ച് നിയമനിഷേധകർ, അനുസരണമില്ലാത്തവർ, ദൈവഭക്തിയില്ലാത്തവർ, പാപികൾ, വിശുദ്ധിയില്ലാത്തവർ, ലൗകികർ, പിതാവിനെയോ മാതാവിനെയോ മറ്റു മനുഷ്യരെയോ വധിക്കുന്നവർ, അസന്മാർഗികൾ, സ്വവർഗഭോഗികൾ, ആളുകളെ അപഹരിച്ചു കൊണ്ടുപോകുന്നവർ, നുണയർ, അസത്യവാദികൾ എന്നിവർക്ക് വേണ്ടിയും സത്യപ്രബോധത്തിന് വിരുദ്ധമായ എല്ലാറ്റിനും വേണ്ടിയുമാണ്. വാഴ്ത്തപ്പെട്ടവനായ ദൈവത്തിൻ്റെ മഹിമയുടെ സുവിശേഷത്തിനനുസൃതമായി എനിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ പ്രബോധനം. ദൈവകൃപയ്ക്ക് കൃതജ്ഞത. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ. എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിനു വേണ്ടിയാണ്. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവുമുണ്ടായിരിക്കട്ടെ. ആമേൻ. എൻ്റെ മകനായ തിമോത്തേയോസേ, നിന്നെക്കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രവചനങ്ങൾക്കനുസൃതം വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ നന്നായി പോരാടുന്നതിനുള്ള ചുമതല നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ചില ആളുകൾ മനസാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസം തീർത്തും നശിപ്പിച്ചു കളയുന്നു. ഹ്യുമനേയോസും അലക്സാണ്ടറും അക്കൂട്ടത്തിൽപ്പെടുന്നു. അവർ ദൈവദൂഷണത്തിൽ നിന്ന് പിന്മാറേണ്ടതിന് ഞാൻ അവരെ സാത്താന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. 1 തിമോത്തേയോസ് 2 അധ്യായം. പ്രാർത്ഥനയെക്കുറിച്ച് നിർദ്ദേശം. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മാധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നതസ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവുമത്രേ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവനെല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു. അതിൻ്റെ പ്രഘോഷകനായും അപ്പസ്തോലനായും വിശ്വാസത്തിലും സത്യത്തിലും വിജാതിയരുടെ പ്രബോധകനായും ഞാൻ നിയമിക്കപ്പെട്ടു. ഞാൻ വ്യാജമല്ല, സത്യമാണ് പറയുന്നത്. അതിനാൽ
കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. പിന്നിയ മുടിയോ സ്വർണമോ രത്നങ്ങളോ വിലയേറിയ ഉടയാടകളോ അണിഞ്ഞ് തങ്ങളെ തന്നെ അലങ്കരിക്കരുത്. ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം സൽപ്രവൃത്തികൾ കൊണ്ട് അവർ സമലംകൃതരായിരിക്കട്ടെ. സ്ത്രീ നിശബ്ദമായും വിധേയത്വത്തോടും കൂടെയും പഠിക്കട്ടെ. പഠിപ്പിക്കാനോ പുരുഷന്മാരുടെ മേൽ അധികാരം നടത്താനോ സ്ത്രീയെ ഞാൻ അനുവദിക്കുന്നില്ല. അവൾ മൗനം പാലിക്കേണ്ടതാണ്. എന്തെന്നാൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആദമാണ്, പിന്നീട് ഹവ്വായും. ആദം വഞ്ചിക്കപ്പെട്ടില്ല, എന്നാൽ സ്ത്രീ വഞ്ചിക്കപ്പെടുകയും നിയമം ലംഘിക്കുകയും ചെയ്തു. എങ്കിലും സ്ത്രീ വിനയത്തോടെ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുന്നെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും. 1 തിമോത്തേയോസ് 3:1 മെത്രാൻ സ്ഥാനത്തെപ്പറ്റി. മെത്രാൻ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ ഉത്കൃഷ്ടമായൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് എന്നത് സത്യമാണ്. മെത്രാൻ ആരോപണങ്ങൾക്കതീതനും ഏകഭാര്യയുടെ ഭർത്താവും സംയമിയും വിവേകിയും അച്ചടക്കമുള്ളവനും അതിഥി സൽക്കാരപ്രിയനും യോഗ്യനായ പ്രബോധകനുമായിരിക്കണം. അവൻ മദ്യാസക്തനോ അക്രമവാസനയുള്ളവനോ ആയിരിക്കരുത്. സൗമ്യശീലനും കലഹിക്കാത്തവനും അത്യാഗ്രഹമില്ലാത്തവനുമായിരിക്കണം. അവൻ തന്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നവനും സന്താനങ്ങളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ദൈവത്തിന്റെ സഭയെ എങ്ങനെ ഭരിക്കും? അവൻ പുതുതായി വിശ്വാസം സ്വീകരിച്ചവനായിരിക്കരുത്. ആയിരുന്നാൽ അവൻ അഹങ്കാരം കൊണ്ട് മതിമറന്ന് പിശാചിനെപ്പോലെ ശിക്ഷാവിധിക്ക് അർഹനായിത്തീർന്നെന്ന് വരും. കൂടാതെ അവൻ സഭയ്ക്ക് പുറത്തുള്ളവരുടെ ഇടയിലും നല്ല മതിപ്പുള്ളവനായിരിക്കണം. അല്ലെങ്കിൽ ദുഷ്കീർത്തിയിലും പിശാചിന്റെ കെണിയിലും പെട്ടുപോയെന്ന് വരാം. സഭയിലെ ഡീക്കന്മാർ അതുപോലെ തന്നെ. ഡീക്കന്മാർ ഗൗരവബുദ്ധികളായിരിക്കണം. അസത്യവാദികളോ മദ്യാസക്തിക്ക് അധീനരോ ഹീനമായ ലാഭേച്ഛയുള്ളവരോ ആയിരിക്കരുത്. അവർ നിർമ്മല മനസാക്ഷിയോടുകൂടെ വിശ്വാസത്തിന്റെ രഹസ്യം സൂക്ഷിക്കുന്നവരാകണം. ആദ്യമേ തന്നെ അവർ പരീക്ഷണ വിധേയരാകണം. കുറ്റമറ്റവരെന്ന് തെളിയുന്ന പക്ഷം അവർ സഭാശുശ്രൂഷ ചെയ്യട്ടെ. അപ്രകാരം തന്നെ അവരുടെ സ്ത്രീകൾ ഗൗരവബുദ്ധികളും പരദൂഷണം പറയാത്തവരും സംയമനമുള്ളവരും എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരുമായിരിക്കണം. ഡീക്കന്മാർ ഏകപത്നീവ്രതം അനുഷ്ഠിക്കുന്നവരും സന്താനങ്ങളെയും കുടുംബത്തെയും നന്നായി നിയന്ത്രിക്കുന്നവരുമായിരിക്കണം. എന്തെന്നാൽ സ്തുത്യർഹമായി ശുശ്രൂഷ ചെയ്യുന്നവർ ബഹുമാന്യമായ സ്ഥാനം നേടുകയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ആത്മധൈര്യം സമ്പാദിക്കുകയും ചെയ്യും. ആത്മീയ ജീവിത രഹസ്യം നിന്റെ അടുത്ത് വേഗം എത്തിച്ചേരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇതെഴുതുന്നതാകട്ടെ, എനിക്ക് താമസം നേരിട്ടാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സഭയും സത്യത്തിന്റെ തൂണും കോട്ടയുമായ ദൈവഭവനത്തിൽ ഒരുവൻ പെരുമാറേണ്ടതെങ്ങനെയെന്ന് നിന്റെ അറിവിനായി നിർദ്ദേശിക്കാനാണ്. നമ്മുടെ മതത്തിന്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ദൂതന്മാർക്ക് ദൃശ്യനായി ജനപദങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. ലോകം അവനിൽ വിശ്വസിച്ചു. മഹത്വത്തിലേക്ക് അവൻ സംവഹിക്കപ്പെടുകയും ചെയ്തു.